പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ NIS-ന്റെ SSLC എക്സാം ക്യാൻസൽ ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ പ്ലസ് ടു എക്സാമും ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഒരു മുക്കാൽ മണിക്കൂർ മുമ്പെയാണ് ഈ ന്യൂസ് എത്തിയിട്ടുള്ളത്. സാധാരണ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം SSLC-യുടെ എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ ഇനി എന്തായി പ്ലസ് ടുവിൻ്റെ മാത്രം ക്യാൻസൽ ചെയ്യാമെന്ന് എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗവൺമെൻറ് അത് നടത്താമെന്നുള്ളൊരു അഭിപ്രായം വന്നു. അതിൻ്റെ പിന്നാലെയാണ് CBSE പ്ലസ് ടുവിൻ്റെ എക്സാമും ക്യാൻസൽ ചെയ്തത്. ഈ NIS-ന്റെ എക്സാം നടത്തുന്നത് CBSE ആണ്. അപ്പോൾ CBSE-യുടെ പ്ലസ് ടുവിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്ത എന്തായാലും NIS-ന്റെ എക്സാം ക്യാൻസൽ ചെയ്യും. ഇനി റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്കകം റിസൾട്ട് ഉണ്ടാവും. അത് എന്നാന്നുള്ളത് ഇതുവരെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. SSLC-യുടെ എക്സാമിൻ്റെ റിസൾട്ടും ഇതുവരെ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പാസ്സാകുക എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും ഞാൻ തരുന്നില്ല. എല്ലാവരും പാസ്സാകട്ടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എക്സാം ഫീസും അതേപോലെ തന്നെ അസൈൻമെൻറ്റും വെച്ചവരാണ് പാസ്സാകുക. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു നിശ്ചിത മാർക്കിൻ്റെ മാനദണ്ഡം പറഞ്ഞിരുന്നു. ആ മാർക്ക് കിട്ടിയ ആളുകളാണ് അവർ പാസ്സായി വരുള്ളൂ. ഹയർ സ്റ്റഡിയും കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC അതേപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ ലഭിക്കുക. നമുക്കറിയാം ഈ NIS-ൻ്റെ സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് സാധാരണ നമ്മൾ കേരള ബോർഡിൻ്റെ 2 വർഷത്തെ പ്ലസ് ടുവിന് അതേ വാല്യൂ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ സാധാരണ 2 വർഷത്തെ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, സയൻസ് പഠിച്ചവരാണെങ്കിൽ മെഡിക്കൽ, എഞ്ചിനീയർ, ആ മേഖലകളിലുള്ള കോഴ്സുകൾ എടുക്കാം. ഇനി അതല്ല, കൊമേഴ്സ് പഠിച്ചവരാണെങ്കിൽ BCOM, BBA അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ BA കോഴ്സുകൾ, BCOM ചെയ്യാം. ഇനി അതല്ലാത്ത മേഖല ITI, പോളിടെക്നിക് മേഖലകളിലേക്ക് നോക്കണമെങ്കിൽ അതിനൊക്കെ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് നെറ്റിൽ നിന്ന് എടുത്ത കോപ്പി വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷന് പറഞ്ഞു വെക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ എക്സാമിൽ പാസ്സാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും ഫെയിൽഡ് ആകരുത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ടെൻഷനൊക്കെ തീർന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയതിൻ്റെ പിന്നാലെ. എല്ലാവരും ഒരു ആകാംക്ഷ കൊണ്ട് കുറേ ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു, CBSE ക്യാൻസൽ ചെയ്തപ്പോൾ NIS അതിൽ ഉൾപ്പെടും എന്നുള്ളതൊക്കെ. അങ്ങനെ കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തീരുമാനമാവും എന്നുള്ളതൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ടാകുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.